മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ സ്വഭാവ പെരുമാറ്റ രീതികളിലുമൊക്കെ പ്രകടിപ്പിക്കുന്ന പ്രാവർത്തികമാക്കുന്ന തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും അപാകതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൊറുത്തു തരുന്നു എന്നുള്ളതാണ്. ആ ഒരു കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാണിച്ചിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ബർസഖിയായ ജീവിതം എങ്ങനെയായിരിക്കും? വലാ തസിറു വാസിറതൻ വിസ്റ ഉഖ്ര, നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരങ്ങൾ മറ്റൊരാൾ ഏറ്റെടുക്കാനില്ലാത്ത അല്ലാഹുവിൻ്റെ പാരത്രിക ലോകത്ത് നമ്മുടെ വിചാരണയും അതിനെ തുടർന്നുള്ള ജീവിത രീതിയും എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് വിശ്വാസികളെ, ഞാനും നിങ്ങളും ഗഹനമായി ചിന്തകൾക്ക് വിധേയമാക്കിയിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന അബദ്ധങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഉത്തമരായ ആളുകൾ അത്തവ്വാബൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിരന്തരമായി തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുന്ന ആളുകളാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, മഹാനായ ഇമാം ഇബ്നുൽ ജൗസി റഹ്മഹുള്ള ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അൽ മആസി സിൽസിലത്തു ഫി ഉൻഖിൽ ആസി ലാ യഫ്ഖഹു മിൻഹാ ഇല്ലാ ഇസ്തിഗ്ഫാറു വത്തൗബ. മനുഷ്യന്റെ കഴുത്തിലെ ചങ്ങലയാണ് ഏറ്റിയാൽ പൊന്താത്ത ഭാരമേറിയ വലിയൊരു ഭാണ്ഡക്കെട്ടാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളും അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും എന്ന് പറയുന്നത്. എന്നാൽ അവൻ നിർവഹിക്കുന്ന പാപമോചനവും അല്ലാഹുവിങ്കിലേക്ക് ഉയർത്തപ്പെട്ട കൈകളോടുകൂടിയുള്ള തൗബയും കൊണ്ടല്ലാതെ ആ ചങ്ങലയെ അഴിച്ചു വെക്കുവാൻ, ആ ചങ്ങലയുടെ ഭാരത്തിൽ നിന്നും മോചനം നേടുവാൻ ആ മനുഷ്യന് സാധിക്കുകയില്ല എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി തെറ്റുകൾ ചെയ്താലും ഇല്ലെങ്കിലും അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുവാൻ, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവേണ്ടതുണ്ട്. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, അത്തായിബൂ മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. തൗബ ചെയ്തവൻ അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ പ്രവർത്തനങ്ങളിൽ, അവൻ്റെ സ്വഭാവങ്ങളിൽ, അവൻ്റെ സംസാര പെരുമാറ്റങ്ങളിൽ പാപങ്ങൾ ഇല്ലാത്തവനെ പോലെയാണ് എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ പാപങ്ങളെയും കഴുകിക്കളയാൻ സാധ്യമാകുന്ന എല്ലാവിധ സാഹചര്യങ്ങളും എല്ലാവിധ സന്ദർഭങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേറ്റത്തെ കാരുണ്യത്തോടുകൂടി അവൻ്റെ സൃഷ്ടികളായ മനുഷ്യരിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. മാത്രമല്ല മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള പറയുകയാണ്, മൻ റആ അന്നഹു ലാ യൻശറഹു സദ്റഹു വലാ യഹ്സുലു ലഹു ഹലാവത്തുൽ ഈമാൻ വനൂറൽ ഹിദായ ഫല്യഖ്സുറു തൗബത വൽ ഇസ്തിഗ്ഫാർ. ഹൃദയവിശാലതയും ഈമാനിന്റെ മാധുര്യവും സന്മാർഗത്തിന്റെ പ്രകാശവും അനുഭവപ്പെടാത്തവർ അവരുടെ ജീവിതത്തിൽ നിരന്തരമായി തൗബയും ഇസ്തിഗ്ഫാറുകളും വർദ്ധിപ്പിച്ചുകൊള്ളട്ടെ. ഹൃദയത്തിന് വിശാലതയില്ല, ഈമാനിന്റെ മാധുര്യം നുകരാൻ സാധിക്കുന്നില്ല, ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്നും എനിക്ക് തെറ്റിപ്പോകുന്നുണ്ടോ? അങ്ങനെ ഈ മൂന്ന് സംശയങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടോ പ്രിയപ്പെട്ടവരെ? എങ്കിൽ ഉടനടി അല്ലാഹുവിങ്കലേക്ക് നിറകണ്ണുകളോടെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക, ധാരാളമായി തൗബകൾ അധികരിപ്പിക്കുക. എങ്കിൽ ഈ മൂന്ന് ഗുണങ്ങളും ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുമെന്നാണ് വളരെ കൃത്യമായി വിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. തൗബ ചെയ്ത് മടങ്ങാൻ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കാൻ ഇനിയും എപ്പോഴാണ് നമുക്ക് സമയം കിട്ടുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആരോഗ്യമുള്ള, നല്ല ചുറുചുറുക്കുള്ള, പാപങ്ങൾക്ക് പരിഹാരമാകുന്ന തൗബ ചെയ്യാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്നിട്ട്, അമൽ സ്വാലിഹാത്തുകൾ പരിഹാരമായി പ്രവർത്തിക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കി തന്നിട്ട്, ആ സമയത്തൊന്നും ചോദിക്കാതെ
ആ സമയത്തൊന്നും തൗബ ചെയ്ത് മടങ്ങാതെ രോഗിയായി മൂലയിൽ കിടക്കുമ്പോ അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖം കാണുമ്പോ തൗബ ചെയ്തിട്ട് എന്ത് പ്രയോജന സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നല്ല ആരോഗ്യം ഉണ്ടാകുമ്പോൾ, നല്ല ചുറുചുറുക്കം ഉണ്ടാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ മനുഷ്യൻ എന്ന നിലക്ക് പല രൂപത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ, പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ നിന്നെ സൃഷ്ടിച്ച, നിന്നെ അറിയുന്ന, നിന്റെ മനസ്സിന്റെ മന്ത്രധ്വനികൾ അറിയുന്ന, നഹ്നു അഖ്റബി ഇലൈഹി മിൻ ഹബലിൽ വരീദ്, നിന്റെ കണ്ഠനാടിയേക്കാൾ ജീവനാടിയേക്കാൾ നീയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിന്റെ റബ്ബ് നിന്നോട് പറയുന്നു, മനുഷ്യ നീ തെറ്റുകൾ ചെയ്യുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിന്റെ മുമ്പിലേക്ക് തൗബ എന്ന അനുഗ്രഹത്തെ, ഇസ്തിഗ്ഫാർ എന്ന റഹ്മത്തിനെ നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇറക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ രണ്ടിനെയും മുൻനിർത്തിക്കൊണ്ട് നീ എന്നോട് തൗബ ചെയ്ത് മടങ്ങുക, പാപമോചനത്തിന് തേടുക, ഞാൻ നിനക്ക് പൊറുത്തു തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, അതുകൊണ്ടാണ് മഹാനായ ഇമാം നബവി റഹ്മഹുള്ള ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ലൗ തകററ ദംബി മിഅത്ത മറ ഔ അൽഫ മറ ഔ അക്സർ വതാബ ഫീ കുല്ലി മറ قبلت توبته وسحتت ذنوبه ولو تاب عن الجميع توبة واحدة بعد جميعها سحت توبته نور دمنيو آئرن دمنيو اللنگل ادنے کال کود دل تبنگلو آبرت چابرت چندنگل پابنگل تچ گچنگل ابدنگل سید بوی آلم شری کرونا مینای اللہ سبحانه وتعالی لیکو കരഞ്ഞ് കലങ്ങിയ കണ്ണോടുകൂടി, വിങ്ങിപ്പൊട്ടിയ ഹൃദയത്തോടുകൂടി, വിറക്കുന്ന കൈകളോടുകൂടി നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മനുഷ്യരിൽ നിന്നും അവരുടെ തൗബയും ഇസ്തിഗ്ഫാറും സ്വീകരിക്കാതിരിക്കുകയില്ല, അവൻ്റെ പാപങ്ങൾ കുഴിഞ്ഞു പോകാതിരിക്കുകയില്ല, അവൻ്റെ എല്ലാവിധ തെറ്റുകളിൽ നിന്നും അല്ലാഹു അവനെ മോചിപ്പിക്കാതിരിക്കുകയില്ല എന്ന് മഹാനായ ഇമാം നബവി റഹ്മഹുള്ള എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലേ നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളിലും പാപങ്ങൾ സംഭവിക്കാം, തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. എങ്കിൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക. റബ്ബ് പൊറുത്തു തരാൻ തയ്യാറാണ് സഹോദരങ്ങളെ. നമ്മൾ തൗബ ചെയ്യാൻ തയ്യാറുണ്ടോ എന്നത് മാത്രമേ ആലോചിക്കേണ്ട വിഷയമുള്ളൂ. അള്ളാഹുവിൻ്റെ ഹബീബ് പാപം ചെയ്തത് കൊണ്ടാ, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചത് കൊണ്ടാ? ഒരിക്കലുമില്ല. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, സംസാരത്തിൽ, പ്രവർത്തനങ്ങളിൽ ഒരു അണു അളവ് പോലും തെറ്റ് സംഭവിക്കില്ല, പാപങ്ങൾ കടന്നു വരില്ല. പക്ഷെ എന്നിട്ടും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നൂറിൽ കൂടുതൽ തവണകൾ അള്ളാഹുവിനോട് തൗബ ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ പാപം ചെയ്താൽ മാത്രമേ തൗബ ചെയ്യേണ്ടതുള്ളൂ എന്ന ചിന്ത, ധാരണ നമ്മൾ മാറ്റിവെക്കുക. പാപങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹുവിങ്കിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് തൗബ ചെയ്യാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും സാധ്യമാവേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇനി തൗബ ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ സഹോദരങ്ങളെ? ഒന്ന്, ഇതുവരെ ചെയ്തു പോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതാണ് മഹാനായ ഇമാം ഇബ്നുൽ ബാസ് റഹ്മഹുള്ള ഇപ്രകാരം പഠിപ്പിക്കുന്നത്, അൽ ഇലാജുൽ ഹഖീഖി ലിദ്ദുനൂബി യകൂനു ബിത്തൗബതി ഇലല്ലാഹി വതറകൽ മആസി വസ്സിദ്ഖു ഫിദാലിക്. പാപങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാര മാർഗം എന്ന് പറയുന്നത് അല്ലാഹുവിങ്കിലേക്കുള്ള നിഷ്കളങ്കമായ, കണ്ണീരിൽ കുതിർന്ന, വിറക്കുന്ന കൈകളോടുകൂടിയുള്ള അള്ളാഹുവിനോടുള്ള നിഷ്കളങ്കമായ തൗബയാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ ഉപേക്ഷ വരുത്തലാണ്. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായി കരയുക എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, എങ്ങനെ തൗബ ചെയ്യാനാ പറഞ്ഞത്? നസുഹ, നിഷ്കളങ്കമായ രൂപത്തിലുള്ള തൗബ. ഞാൻ ഇന്നെന്നെ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, ഇനി ഒരിക്കലും ആ തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ, സംഭവിച്ച തെറ്റുകൾക്ക് എനിക്ക് മാപ്പ് കിട്ടാൻ, അങ്ങനെയുള്ള
ஈமானில் குதர்ந்த நிஷ்கலங்கமாய தௌபா அல்லாஹுவிங்கிலேக்கு செய்து கொண்டு நீங்கள் மடங்கணமென்னு அல்லாஹு சுப்ஹானஹு வ தஆலா படிப்பிக்கிறது. இனி அங்கே ஆரெங்கிலும் மடங்கியாலோ அவருடைய ஏது ரூபத்திலுள்ள பாபங்கள் உண்டெங்கிலும் அது அல்லாஹு சுப்ஹானஹு வ தஆலா அவருக்கு மாய்ச்சு கொடுக்கும். மாத்திரல்ல சகோதரங்களே, தௌப செய்து என்னொரொற்ற காரணம், ஆ தௌபையை அல்லாஹு சீகரிச்சு என்னொரொற்ற காரணம் கொண்டு وَيُدْخِلَكُمْ جَنَّاتٍ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارُ தாழ்பாகத்து கூடி கலகலா சப்தத்தோடு கூடி அருவிகள் ஒழுகுன சொர்க்கத்தோப்புகள் அவர்க்கு அல்லாஹு சுப்ஹானஹு வ தஆலா அதில் பிரவேசிப்பிக்கையும் செய்யும். அல்லாஹு சுப்ஹானஹு வ தஆலா படிப்பிக்கின்றது, ஃபமன் தாப மின் பஅதி ஸுல்மிஹி வ அஸ்லஹ ஃபின் அல்லாஹ யதூபு அலைஹி இன் அல்லாஹ அஃபூர் ரஹீம். என்னால் നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അക്രമം ചെയ്തു പോയതിന് ശേഷം ആരെങ്കിലും പശ്ചാത്തപിക്കുകയും തങ്ങളുടെ പ്രവർത്തനങ്ങളും ജീവിതവും നന്നാക്കി തീർക്കുകയും ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസ്അത് കുല്ല ഷൈഇൻ റഹ്മതൻ വ ഇൽമ ഫഅഫിർ ലില്ലദീന താബൂ واتبعوا سبيلك وقهم عذاب الجحيم. اللهم الانغيتم നിഷ്കളങ്കമായ രൂപത്തിൽ അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ അർശിനു ചുറ്റുമുള്ള മലക്കുകൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, പാപമോചനം തേടുന്നു. ആർക്ക് വേണ്ടി? അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള മലക്കുകൾ ഇസ്തിഗ്ഫാർ തേടുന്നു, പാപമോചനം തേടുന്നു. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കിയേ, നമ്മൾ തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറാണോ പ്രിയപ്പെട്ട വിശ്വാസികളെ? എങ്കിൽ നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശ് ചുമക്കുന്ന അല്ലാഹുവിൻ്റെ അർശിന് ചുറ്റുമുള്ള മലക്കുകളും നമ്മുടെ ഇസ്തിഗ്ഫാറിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ നിഖില മേഖലകളിലും മനുഷ്യരെന്ന നിലക്ക് പാപങ്ങൾ വരാം, സംസാരത്തിൽ അപാകതകൾ വരാം, നമ്മുടെ വാക്കുകളിൽ മറ്റുള്ളവരുടെ മനസ്സിന് വേദനപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന, കരയിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടാകാം. അവരോട് ക്ഷമ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലാഹുവിങ്കിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. അത്തരത്തിലുള്ള വിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.